വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ കാത്തിരുന്ന നമ്മുടെ സൽക്കാരം വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്, അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇക്ക പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളും കൂടെ ഒന്ന് കേട്ടു നോക്ക് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ കുറേ നേരമായല്ലോ ഫോൺ അടിച്ചാൻ തുടങ്ങിയിട്ട്. ഫോൺ ഹാളിലായിരുന്നു. അതെ, എന്തായി എന്റെ എക്സാം? എന്തായി എക്സാം? കഴിഞ്ഞു. എക്സാം കഴിഞ്ഞോ? ആ അതെ അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? ഈസി ആയിരുന്നു. എല്ലാം എഴുതിയോ? സാറായിട്ട് എഴുതിയോ? ആ അതോ ഉമ്മച്ചിയാണ് എഴുതി തന്നത്? ഉമ്മച്ചിയുടെ ഉമ്മച്ചിയുടെ ഫോൺ എടുത്ത ഉമ്മച്ചി പഠിക്കണിയിലാണേ. ആ പിന്നെ ഉമ്മച്ചിക്കില്ലേ ഏതെങ്കിലും ഒരാളില്ലേ ഫോൺ വിളിച്ചാണെങ്കിൽ ഇംഗ്ലീഷിലെ വർത്താനം പറയണ വിചാരിച്ചോ. അപ്പൊ ഉമ്മച്ചി പറയണ രണ്ടേ രണ്ട് വാക്ക് ഏതാ അറിയോ? എന്താ? വെൽക്കം ടു ഊട്ടി നെക്സ്റ്റ് വീക്ക് ആണോ? അല്ല, ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്, ഐ നോ മലയാളം. അത് മാത്രമേ ഉള്ളൂ ഉമ്മച്ചിക്കറിയ. അതടാ, ഇമ്മച്ചി മലയാളം മേടിച്ചല്ലേ പഠിച്ചിരിക്കണത്, അതുകൊണ്ട് പിന്നെ എന്റെ വാക്കിന്റെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലോ. അല്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കണ്ടല്ലേ. ഇംഗ്ലീഷ് പഠിക്കാൻ ഇപ്പോഴും ആഗ്രഹങ്ങളുണ്ടോ? ആഗ്രഹമൊക്കെ പണ്ട് പഠിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഈ കുട്ടികളെ ഇട്ടിട്ട് എങ്ങനെ പോയി ഇംഗ്ലീഷ് പഠിക്കും? അങ്ങനെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പഠിക്കോ ചെയ്യാന്ന്. അതെങ്ങനെ? പഠിച്ചാ പോരെ? നിങ്ങൾ പഠിപ്പിക്കോ വീട്ടിലിരുന്നിട്ട് ഇംഗ്ലീഷ്? അതിനൊക്കെ വഴിയുണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. ഞാൻ പഠിപ്പിച്ചൊന്നുമില്ല. എൻ്റെ അടുത്ത് ഫോണില്ലേ, മൊബൈൽ ഫോണില്ലേ എൻ്റെ അടുത്ത്, സ്മാർട്ട് ഫോണ്. അതില് വാട്സപ്പും ഇല്ലേ? വാട്സപ്പ് പഠിച്ചാൽ ബുദ്ധിമുട്ട് എന്തെങ്കിലുണ്ടോ? അങ്ങനെ എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറ. അതിന് നമ്മളെ താളുണ്ട്, ചെറിയൊരു പരിപാടിയുണ്ട്. വാട്സപ്പ് വഴി എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്ലസ് എന്ന് പറയുന്ന ഓൺലൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നിട്ടും ആണെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇതിന് പിന്നെ പ്രായം എന്നൊരു പ്രശ്നമല്ല. കാരണം കുട്ടികൾക്ക് പഠിക്കാം, വലിയവർക്ക് പഠിക്കാം, മുതിർന്നവർക്ക് പഠിക്കാം, ആർക്കും ആണെങ്കിലും പഠിക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അനക്ക് പ്രത്യേകമായിട്ട് അതായത് സ്വന്തമായിട്ട് എനിക്കൊരു ടീച്ചർ. പിന്നെ ടൈമും ഇതിനൊരു പ്രശ്നമല്ല. കാരണം വെച്ചാൽ രാവിലെ 9 മുതൽ രാത്രി 11 വരെ ടൈമുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് എപ്പോഴാണ് ഇതിന് ടൈം, അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിന് എനിക്ക് ഫ്രീ ആണ്, ആ സമയത്ത് വരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംശയവും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരും. ആദ്യം എനിക്ക് എത്രത്തോളം ഇംഗ്ലീഷ് അറിയും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കണക്കൊരു ലെവൽ ടെസ്റ്റ് നടത്തും. ഒരു മലയാളത്തിലൊരു 10 കണക്ക് ആദ്യം തരും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഇംഗ്ലീഷിക്ക് ആക്കാൻ വേണ്ടി പറയും. അപ്പോൾ അത് കാണുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം ഇംഗ്ലീഷിനെ പറ്റി അറിയും, എത്രത്തോളം ഇംഗ്ലീഷ് അറിയാം എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അങ്ങോട്ട് എന്ത് ചെയ്യും, അവരിതൊരു 3 കാറ്റഗറി ആക്കും, അതായത് ബേസിക്, സെക്കൻഡറി, അഡ്വാൻസ്. എന്നിട്ടാണ് അവർ നിന്നെ പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇതിന് പ്രായം എന്നൊരു പ്രശ്നമല്ല കേട്ടോ. ഈ നമ്മളെ സോനുട്ടിക്കൊക്കെ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓനിയും ഒന്ന് ഇംഗ്ലീഷ് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓനിയും ചേർക്കാം. ഓനി ഇതല്ലേ വീട്ടിൽ ഇരുന്നിട്ടല്ലേ വാട്സപ്പ് വഴിയല്ലേ ഇത് പഠിക്കണത്. അപ്പോൾ ആർക്കാണെങ്കിലും ചെയ്യാം, ഓനിയും ആണെങ്കിൽ ഒന്ന് ചേർക്കണം നല്ലതാണ്. പിന്നെ ഇതിനങ്ങനെ കൂടുതൽ ഫീസും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ചെറുതായിട്ട് എന്തോ ഒരു ചെറിയ ഫീസേ വരുന്നുള്ളൂ. ഇതിന് നമുക്ക് 2 വരെ ടൈമുണ്ട്. 2 ഉള്ളിൽ കണക്ക് എന്ത് ചെയ്യാണ് സുഖമായിട്ട് പഠിയും. കാരണം ഈ 2 കൊണ്ട് കണക്ക് പഠിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 6 വരെ ടൈമുണ്ട്. അതിനിപ്പോൾ അതിനെ എക്സ്ട്രാ ഫ്യൂവും കാര്യങ്ങളൊന്നും കൊടുക്കൊന്നും വേണ്ട. കാരണം പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കൊണ്ട് സുഖമായിട്ട് പഠിയും. നേരെ ഇൻട്രസ്റ്റ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ
കാരണം ഇംഗ്ലീഷ് പഠിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിലും പുറത്ത് വിദേശത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കസ്റ്റമർ കെയർക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും വിളിച്ചാണെങ്കിലും ഒക്കെ ഇംഗ്ലീഷും കാര്യങ്ങളാണല്ലോ സംസാരിക്കുക. അപ്പോൾ അതിനോടാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ട്, 2 മാസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 6 മാസം വരെ ടൈമുണ്ട്, 6 മാസത്തിനുള്ളിൽ 6 മാസം കൊണ്ട് പഠിച്ചാലും മതി. അപ്പോൾ എന്ത് ചെയ്യണ്ട് നോക്കല്ലേ, ഏതായാലും അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വിട്ടുതരാം, ഇത് ചേർന്നോട്, എന്നിട്ട് പഠിച്ചാൽ നോക്ക്. ഇനി ഏതായാലും ആരുടെ ഇംഗ്ലീഷിൽ കോള് അല്ല കുഞ്ഞ് എനിക്ക് ഇനി ഏതായാലും ഇംഗ്ലീഷിൽ കോള് വരാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് അതിനോ മലയാളം എന്ന് പറയാൻ നിൽക്കണ്ടല്ലോ. എന്തേ ഒരു കൈ നോക്കല്ലേ. പിന്നെ അതേപോലെ ഇതൊരു കാര്യം ചെയ്തടാ, ഏതായാലും എൻ്റെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ഡീറ്റെയിൽ വെച്ചാ നമ്പറും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് വിട്ടള. ഇതേമാതിരി ഇംഗ്ലീഷും കാര്യങ്ങളും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ, എൻ്റെ വീഡിയോ കാണണമല്ലോ, വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് തന്നെ പഠിപ്പിക്കാൻ ഇതിനൊക്കെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ചെയ്യുന്നു വെച്ചാ, അതേ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു ഉപകാരമാകുമല്ലോ. അപ്പോൾ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വീട്ടിൽ പാർട്ടി നടക്കുന്ന ദിവസം രാവിലെ നേരത്തെ എണീക്കണമെന്ന് വിചാരിച്ച് കിടന്നതായിരുന്നു, പക്ഷെ കിടക്കാൻ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു, 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തലേ ദിവസത്തെ വ്ളോഗ് ഷെയർ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, പുഡിങ്ങൊക്കെ സെറ്റാക്കി ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് കിടന്നപ്പോഴേക്കും ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മണിക്ക് കിടന്നിട്ട് കുറേ സമയം ഞാൻ ഉറങ്ങാതെ കിടന്നു നോക്കി. ഇനിയിപ്പോൾ രാവിലെ എന്താണെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കാൻ വഴുകുന്നു പേടിച്ച് കുറേ കിടന്നു, പക്ഷെ അതിനിടയ്ക്ക് എപ്പോഴോ ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ രാവിലെ ഇക്കാണ്ട് ഉമ്മ എണീറ്റ് വിളിച്ചിട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ ഉമ്മ വന്നിട്ട് വിളിച്ചെണീപ്പിച്ചപ്പോഴാട്ടോ ഞാൻ അറിഞ്ഞത് സമയം ഒരു വഴുകി എന്നുള്ളത്. പിന്നെ ഞാൻ എണീറ്റ് കിച്ചണിലൊക്കെ കയറിയപ്പോഴേക്കും 6:45 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് വേഗമുണ്ടല്ലോ, പുട്ട് റെഡിയാക്കി, തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ട് അങ്ങനെ പുട്ട് കഴിച്ചു. അങ്ങനെ രാവിലെ ഒരു 6 ആയപ്പോഴാണ് കേട്ടോ ഞാൻ പണികൾ സ്റ്റാർട്ട് ചെയ്തത്, നമ്മുടെ സൽക്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഡിഷസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. പിന്നെ ഉമ്മമാർ രണ്ടുപേരും കട്ടൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഉമ്മ രാവിലെ ഒരു 6 മണിയായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഉമ്മ വന്നിട്ട് എന്നെ വിളിച്ചെണീപ്പിച്ചപ്പോഴും ഞാൻ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നത്. ഈ പാർട്ടിക്ക് വേണ്ട എല്ലാ ഡിഷും ഞാൻ തന്നെ ഉണ്ടാക്കണം എന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അറിയണമായിരുന്നു ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാതും എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ളൊരു കാര്യം. പിന്നെ അതിൽ ബീഫ് ബിരിയാണി ഉമ്മയായിട്ട് ഉണ്ടാക്കിയത്, കാരണം അത് ഞാൻ എത്രയൊക്കെ തലകുത്തി പറഞ്ഞാലും എൻ്റെ ഉമ്മ വെക്കുന്ന ബീഫ് ബിരിയാണിയുടെ 7 അയലത്തേക്ക് വരില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഉമ്മൻ്റെ ബീഫ് ബിരിയാണി. അപ്പോൾ ആദ്യം ഞാൻ ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടി കുക്കറിലിട്ടു, അത് കഴിഞ്ഞിട്ട് ഫ്രൈഡ് റൈസിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് വേവിച്ചെടുത്തു. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം റൈസ് വേവിച്ച് 80% വേവിച്ചിട്ട് ഊറ്റിയിട്ട് അത് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം വേണം ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാൻ. എന്നാലും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണം അതേ ടേസ്റ്റിലും അതേ ഒരു പെർഫെക്ഷനിലും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബീഫ് ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ഒന്ന് വേവിച്ചിട്ട് മാറ്റിവെച്ചു, അത് കഴിഞ്ഞ് ഫ്രൈഡ് റൈസിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് വേവിച്ചിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫാൻ്റെ ചോട്ടിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഫ്രൈഡ് റൈസിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ വൈറ്റ് സോസ് പാസ്ത ചിക്കൻ ഇട്ടിട്ട് അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പാസ്ത ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്തെടുത്തപ്പോൾ അതിൽ കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും സോയാ സോസും കൂടെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തത്. പിന്നെ ഞാൻ നല്ല ബീഫ് ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ആ ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പാസ്ത വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ചിക്കന് തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. തലേ ദിവസത്തെ വ്ളോഗിൽ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ മാരിനേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1 ചിക്കന് ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ബീഫ് ചില്ലിക്കും അതുപോലെ ഹണി ചിക്കനും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബീഫും ചിക്കനും ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കോട്ടിംഗ് ആണ് കേട്ടോ. അതിന് കോൺഫ്ലോറും ഒരല്പം അരിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, നാരങ്ങാനീര്, കോഴിമുട്ട, ഉപ്പ് എന്നിവയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഈ രണ്ട് ചിക്കൻ വെച്ചിട്ട് ഞാൻ രണ്ട് വെറൈറ്റി ഫുൾ ചിക്കൻ്റെ രണ്ട് ടൈപ്പ് റെസിപ്പീസ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതായത് നല്ല മൊരീച്ചെടുക്കേണ്ട, ഒരു 80% ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും. അങ്ങനെ ഈ കുക്കിങ്ങിനിടയിൽ ഞാൻ ഇടക്കിടക്ക് വരുന്ന പാത്രങ്ങളും കൂടെ കഴുകി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇടക്ക് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അങ്ങോട്ട് കുന്നുകൂടും, അപ്പോൾ മൊത്തത്തിൽ പണി കിട്ടും. അപ്പോൾ ഇടക്ക് പാത്രങ്ങളൊക്കെ കഴുകി അവിടെ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ കുക്കിങ്ങും അതുപോലെ ഷൂട്ടിങ്ങും കൂടെ ആകുമ്പോൾ എക്സ്ട്രാ ടൈം വേണം കേട്ടോ. കാരണം ഇത് ഓരോ ഭാഗവും ക്യാമറ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ എടുക്കും കൂടെ ചെയ്യണ്ടേ. എന്താണെങ്കിലും എല്ലാതും ഒരുവിധം എനിക്ക് പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം കുഴിയുള്ളൊരു ചട്ടിയിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. എങ്കിലും അത് കറക്റ്റ് കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇനി അടുത്ത പരിപാടി ഫ്രൈഡ് റൈസ് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്രൈഡ് റൈസിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഞാനിവിടെ ഷെയർ ചെയ്യണില്ല കേട്ടോ. കാരണം ഞാൻ മുമ്പ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ പോട്ട് എത്ര കെ ജി വെക്കാൻ പറ്റും എന്നുള്ളത്. ഏകദേശം ഒരു 1.5 kg അരിയുണ്ട്, നല്ല സുഖമായിട്ട് വെക്കാം കേട്ടോ. 2 kg വരെ പോവും, പക്ഷേങ്കിൽ അത് തിക്കി നിരക്കി വെക്കേണ്ടി വരും. 1.5 kg അരിയുണ്ട്, ബിരിയാണിയൊക്കെ നല്ല സുഖമായിട്ട് വെക്കാൻ പറ്റും. സൽക്കാരം അങ്ങനെ വലിയ രീതിയിലൊന്നും നടത്തിയിട്ടില്ല കേട്ടോ, ചെറിയൊരു പരിപാടിയായിരുന്നു. എൻ്റെ അനിയനും വൈഫും അതുപോലെ ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മോളും ഹസ്ബൻഡും, ഇക്കാൻ്റെ ഉമ്മയുപ്പയും എൻ്റെ ഉമ്മയുപ്പയും, പിന്നെ അതുപോലെ ഇക്കാൻ്റെ ഒരു അനിയന് നാട്ടിലുണ്ട്, അവനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ആരും വിളിച്ചിട്ടില്ല കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനിയത്തിനെ വിളിച്ചോ, മൂത്തച്ഛകളൊന്നും കാണാത്തത് എന്താന്നൊക്കെ. വലിയ പരിപാടിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഞങ്ങൾ എല്ലാവരും കൂടാറുള്ളൂ. കാരണം എനിക്ക് 3 മൂത്തച്ഛയും 2 ഇളയച്ചിയും ഉണ്ട് കേട്ടോ, പിന്നെ ഒരു അനിയത്തി. അപ്പോൾ വിളിക്കുമ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഒരാളെ വിളിക്കാണ്ടിരിക്കുന്നത് ഒരു മോശമല്ലേ. അപ്പോൾ വിളിക്കണില്ലെങ്കിൽ ആരും വിളിക്കൂല, വിളിക്കുകയാണെങ്കിൽ എല്ലാവരും കൂട്ടിയിട്ട് കുറച്ച് വലിയൊരു പരിപാടി നടത്തും. ഇതിപ്പോൾ ചെറിയ രീതിയിലാണ് കേട്ടോ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ റൈസ് നേരത്തെ വേവിച്ച് ഊറ്റി അത് ഫാനിൻ്റെ ചോട്ടിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം റൈസ് വേവിച്ച് ഒരു 80% വേവിച്ച് ഊറ്റി നന്നായിട്ടൊന്ന് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല, പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, ചിക്കനൊക്കെ വെക്കാണ്ടായിരുന്നു. അപ്പോൾ സ്ഥലം എല്ലാത്തിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ തലേ ദിവസം റൈസ് വേവിച്ച് വെക്കാതിരുന്നത്. ഇനി അടുത്ത പരിപാടി ഞാൻ ബീഫ് ചില്ലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള മസാലയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ മസാലയിൽ ബീഫ് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ മസാലയിൽ നിന്ന് ഞാൻ കുറച്ച് മസാല ഒന്ന് മാറ്റുന്നുണ്ട്. ഞാൻ ഹണി ചിക്കൻ റെഡിയാക്കുമ്പോൾ ആ ചിക്കന് മാരിനേറ്റ് ചെയ്തെടുക്കാനും ഈ മസാലയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വേണ്ടിയിട്ടുള്ള 2 ചിക്കനും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫ് ചില്ലി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ബീഫ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി അടുത്തത് വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കണം. അപ്പം ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 2.5-3 tablespoons മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ഈ മൈദ നെയ്യിൽ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. സാധാരണ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വൈറ്റ് കളറൊന്നുമല്ല, കാരണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മൈദപ്പൊടി നെയ്യിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് കുറേശ്ശായിട്ട് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലൈക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാസ്തക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാസ്ത ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പം ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഒന്നുകൂടെ നല്ലത്. ഇനി ഇതിലോട്ട് ഒരല്പം വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. കൂടെ നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ വെജിറ്റബിൾസൊക്കെ ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പണികൾ രാവിലെ എളുപ്പമാകാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലോട്ട് ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം, കുറച്ച് ബീൻസ് ഉണ്ടല്ലോ അതും കൂടെ ഉണ്ട് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. പിന്നെ ഞാനൊരല്പം സോയാ സോസ്, അതുപോലെ തന്നെ റെഡ് ചില്ലി സോസ്, പിന്നെ ടൊമാറ്റോ സോസ്, അത് 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇത് 3 ചേർത്ത് കൊടുത്തിട്ട് ഇതുണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. അതുപോലെ തന്നെ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനൊക്കെ വേണ്ടിയിട്ട്.
ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത് ആകെ സെറ്റായിട്ടുണ്ട്, ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഫ്രൈഡ് റൈസിലേക്ക് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്ന ചിക്കനിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാസ്ത ഉടയാണ്ട് നല്ല ശ്രദ്ധിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കാണാൻ വൈറ്റ് സോസ് പാസ്തയുടെ ഒരു ലുക്കുമില്ല, പക്ഷേങ്കിൽ കഴിക്കാൻ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ. എനിക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇനി നമുക്ക് ഹണി ചിക്കൻ റെഡിയാക്കാം. അപ്പം ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് സവാള ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, പിന്നെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഹണി ചിക്കനൊക്കെ പലരും പല രീതിയിലാണ് കേട്ടോ ചെയ്യാറ്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ട രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇനി ഇതിലോട്ടൊരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരൽപ്പം റെഡ് ചില്ലി സോസ്, സോയാ സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ബീഫ് ചില്ലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ആ ഒരു പാത്രം ഞാനൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ചുഴറ്റി ഒഴിച്ചു കൊടുക്കാൻ ചെയ്യണത്. ഈ ഒരു ഇത് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് ഒരൽപ്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നല്ല തിക്കായിട്ടൊരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചിക്കന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടൊരൽപ്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റാണ് ഞാൻ തേൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തേൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേനാണ് കേട്ടോ, ഇപ്പം നാട്ടിലുള്ള സമയത്ത് കയറി മരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള തേനാണ്. അങ്ങനെ നമ്മുടെ ഹണി ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് വൈറ്റ് എള്ളും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫുൾ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പിടി ചെറിയ ഉള്ളി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഒരൽപ്പം കറിവേപ്പില മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഒരൽപ്പം പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് കറക്കിയെടുക്കുക. ഒരുപാട് പേസ്റ്റ് ആവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഒരു ചട്ടിയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ടൊരൽപ്പം ചില്ലി ഫ്ലൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫുൾ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഫത്വാസ് കിച്ചണിൽ കണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളുടെ ആ ഒരു കുത്തലൊന്ന് മാറി വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയിൽ ചിക്കന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഈ മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ചെറിയ തീയിൽ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ചിക്കന് ഈ മസാലയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചതിന് ശേഷം അവസാനമായിട്ട് നമുക്കിതിലോട്ട് വലിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉള്ളി വേവിക്കണം എന്നില്ല, ഇങ്ങനെ പച്ചക്ക് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഒരു ഫുൾ ചിക്കൻ്റെ റെസിപ്പി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഫുൾ ചിക്കൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഒരൽപ്പം മല്ലിയില, ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, 2 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ഒരൽപ്പം വിനാഗിരി, പിന്നെ 2 പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഈ റെസിപ്പി ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ ഫുൾ ചിക്കൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ ആയിട്ട് അത് ചിക്കനിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഉള്ളി അധികം വേവിച്ചെടുക്കണ്ട കേട്ടോ. ഉള്ളി ഇങ്ങനെ ജസ്റ്റ് ആ ഒരു പച്ചക്ക് കടിക്കണ ആ ഒരു ഇതിൽ കിട്ടണം. അപ്പം ഇനി
അടുത്ത ഫുൾ ചിക്കൻ റെഡി ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചട്ടിയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഒരു മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തക്കാളിയുടെയും സവാളയുടെയും ആ ഒരു പച്ചക്കുത്തൊന്ന് മാറി വരുന്ന വരെ എണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ഒരു മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അറേബ്യൻ മസാല, മന്തി മസാല, കബ്സ മസാല ഏതുണ്ടെങ്കിലും അതിൽ നിന്ന് അല്പം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ മന്തിയിലൊക്കെ ഉള്ള ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറിൽ ഉള്ളൊരു ഫുൾ ചിക്കൻ ആണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഈ മസാലയിൽ ചിക്കന് നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. എങ്കിലേ ആ ഒരു ചിക്കനിൽ ആ ഒരു മസാല നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. ഈ ഫുൾ ചിക്കന് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ രണ്ട് പീസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുവിധം കുക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പം അതിനിടയ്ക്ക് എൻ്റെ ഉമ്മ ബീഫ് ബിരിയാണി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ തിരക്കിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയതായിരുന്നു. അങ്ങനെ ആനക്കുട്ടിയുടെ കൂളി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേതിൻ്റെ ഇളയച്ചൻ്റെ മോളാണ് കേട്ടോ അൻഷിത, അവരുടെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മമാരും അങ്ങനെ കുളിക്കാൻ വേണ്ടി നിന്നു. പിന്നെ ഞാൻ വേഗം എല്ലാവരും ഒന്ന് തുടക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ പരിപാടിയുള്ള അന്ന് ഒരുപാട് കുക്കിംഗ് തന്നെ ഉണ്ടാവും, അതിനിടയ്ക്ക് പിന്നെ തുടക്കാനൊക്കെ ടൈം കിട്ടും. പക്ഷേ ഇന്ന് എനിക്ക് തുടക്കാനും കൂടെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അനിയനും വൈഫും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ് അടിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മ വേഗം ഹോർലിക്സ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുപോവുക പതിവല്ലേ. അപ്പോൾ അവർക്ക് വന്നപാടെ ഹോർലിക്സ് ഒക്കെ കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മോളും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ നിക്കാഹ് കഴിഞ്ഞ സമയത്ത് ഞാനൊരു സൽക്കാരം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ. അത് കണ്ടവർക്ക് ഒരു പക്ഷേ അവരെ അറിയണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കുക. ഈ ബിരിയാണി ഉണ്ടാക്കിയത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മ എൻ്റെ അടുത്ത് അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ വറുത്ത് കോരി ഇടാൻ പറഞ്ഞിട്ട് കുളിക്കാൻ പോയതായിരുന്നു. പക്ഷേ അത് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ തൽക്കാലം അണ്ടി മുന്തിരി വറുത്ത് കോരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ ഈ ബീഫ് ബിരിയാണി ഉണ്ടല്ലോ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഉണ്ടാക്കിയ എല്ലാ ഡിഷിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഉമ്മാൻ്റെ ബീഫ് ബിരിയാണിയാണ്. കാരണം അതൊരു വേറെ ലെവലാണ് കേട്ടോ. ഉമ്മാൻ്റെ ബിരിയാണി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബിരിയാണി വിളമ്പിയിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസാണ് എടുക്കുന്നത്. ഫ്രൈഡ് റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹണി ചിക്കൻ. ഹണി ചിക്കന് ചൂടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു നീരൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഉപ്പാക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഹണി ചിക്കനാണ് കേട്ടോ. ഇത് ബീഫ് ചില്ലി. ഈ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഒരുവിധം നല്ല പെർഫെക്ഷനിൽ തന്നെ കിട്ടി. പക്ഷേ എങ്കിലും പണി കിട്ടിയത് ഈ പാസ്ത വരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് അവർ വരാൻ നേരത്ത് ഈ പാസ്ത ഒന്നുകൂടെ ചൂടാക്കിയിട്ട് അതിൽ ചീസൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ട് വേറെ പണിക്ക് പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ അടിക്ക് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓവറായിട്ടില്ല, ആ കരിഞ്ഞു പിടിച്ചത് കഴിക്കാനൊരു ടേസ്റ്റ്, അങ്ങനെ ഒരു കരിഞ്ഞു പിടിക്കൽ കേട്ടോ. പക്ഷേ ഒന്നുകൂടെ ചൂടാക്കി ചീസും കൂടെ ഇട്ട് മിക്സ് ചെയ്തപ്പോഴേക്കും ആകമൊത്തം ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ എല്ലാ ഐറ്റംസും എനിക്ക് ആ ഒരു സമയത്തിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റി. ജ്യൂസ് മാത്രമായില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും കൂടെ തലക്ക് പിടിക്കുമ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുപോകില്ലേ, അതുകൊണ്ട് ജ്യൂസ് റെഡിയായില്ല. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അതറിഞ്ഞപ്പോൾ തന്നെ അത്രയും നേരം ഞാനെടുത്ത ആ ഒരു എഫേർട്ട് അതുപോലെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ അവിടെ തീർന്നു. കാരണം നമ്മൾ ആർക്കെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരത് ആസ്വദിച്ച് കഴിക്കണ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അത്രയും നേരം എടുത്ത ആ ഒരു ക്ഷീണവും കാര്യവും ഒക്കെ പോകും. ഭയങ്കര ഒരു സന്തോഷം കേട്ടോ മനസ്സിൽ. അങ്ങനെ
എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പൊ ചെറിയൊരു പാർട്ടിയാണ് കേട്ടോ, വലിയ പാർട്ടിയൊക്കെ ഇനി ഇൻഷാല്ലാ ഇക്ക വന്നിട്ട് അറേഞ്ച് ചെയ്യണം. ഇക്ക കൂടെ ഉണ്ടെങ്കിലാണ് കേട്ടോ പാർട്ടി കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ട് ചെയ്യാനൊക്കെ ഒരു ധൈര്യമുള്ളൂ. ഇതിപ്പോ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഉഷാറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ സൽക്കാരത്തിൻ്റെ തലേ ദിവസത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ സൽക്കാരത്തിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ബ്രെഡ് പുഡിങ്. പിന്നെ ഇക്ക നേരത്തെ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോൺടാക്ട് ചെയ്യുക. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ മോൾക്ക് ഇതുപോലെ ഈ ഇംഗ്ലീഷ് പ്ലസ് വഴി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. ഇംഗ്ലീഷിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നല്ല രീതിയിൽ അവർ പഠിപ്പിച്ച് തരുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്ന് ആണ് പറഞ്ഞത്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തവരുടെ ഒരു അഭിപ്രായം കൂടെ അറിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു കോൺഫിഡൻ്റ് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അങ്ങനെ അൽഹംദുലില്ല പരിപാടിയൊക്കെ നല്ല റാഹത്തായി തീർന്നു. അപ്പോൾ എൻ്റെ ഉപ്പയും അതുപോലെ ഇളയച്ചനും വന്നിട്ടില്ല കേട്ടോ. അവർ രണ്ടുപേരും ജോലിക്ക് പോയിക്കാണ്. അപ്പോൾ ഉപ്പ കടീന്ന് വന്നതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നത്. ഇളയച്ചനും തന്നെ അവന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ഞാനും ഉമ്മമാരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. സത്യം പറഞ്ഞാൽ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ വരെ മറന്നു പോകാറുണ്ട് കേട്ടോ ഞാൻ. എനിക്ക് അതൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റാണ്. പിന്നെ അത് അവർ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയറ് നിറഞ്ഞൊരു ഫീലാണ്. അത് അവർക്ക് ഓക്കെ ആയി ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, സമാധാനമായി. ഫുഡ് ഉണ്ടാക്കണമെന്നൊന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റുള്ള ഈ ഒരു ക്ലീനിങ് ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയുണ്ട് കേട്ടോ. അത് ഫുഡും കൂടെ കഴിച്ചതിന് ശേഷം പിന്നെ ആ പാത്രം കഴുകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടൊരു ക്ഷീണം. പക്ഷേ അത് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പടി കിട്ടും. അപ്പോൾ ഇനി ഇതാ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ വൈകിട്ടൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. ഉപ്പ് ഹോട്ടലിലേക്ക് പോയതായിരുന്നു. ഉപ്പ് വന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഷൂട്ട് ചെയ്തിട്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ആരോഗ്യമില്ല, ഇനി വിശാലമായിട്ടൊന്ന് കിടക്കണം. അപ്പോൾ ഈ ഒരു സൽക്കാരം വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.